ഹരിത ഭാരവാഹികൾക്കെതിരെ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് നടത്തിയ പരാമർശം ലൈംഗിക അധിക്ഷേപം തന്നെയായിരുന്നെന്നാണ് ഹരിത മുൻ സംസ്ഥാന സമിതി ഭാരവാഹികൾ ആവർത്തിക്കുന്നത്. തങ്ങൾക്കുണ്ടായ അപമാനത്തിന് ലീഗ് നേതൃത്വം മറുപടി പറയണം. മുസ്ലിം ലീഗ് നേതൃത്വത്തെ നിരവധി തവണ സമീപിച്ചിട്ടും നീതി ലഭിച്ചില്ല. എന്നാൽ ഇപ്പോഴും ഞങ്ങൾ മുസ്ലിം ലീഗിൽ അടിയുറച്ചു നിൽക്കുകയാണ്. വേശ്യയ്ക്കും അവരുടേതായ ന്യായീകരണമുണ്ടാകും എന്ന് പറഞ്ഞാണ് ജൂൺ 24 നടന്ന എം എസ് എഫ് വർക്കിംഗ് കമ്മിറ്റിയിൽ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഹരിത ഭാരവാഹികളെ ലൈംഗികമായി അധിക്ഷേപിച്ചത്. ഹരിത നേതാക്കൾ രൂക്ഷമായി സൈബർ ആക്രമണം നേരിടുകയാണ്. എന്നാൽ ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഹരിത മുൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. നവാസിനെതിരായ പരാതി പിൻവലിക്കാത്തതിനെ തുടർന്ന് ലീഗ് ഹരിത സംസ്ഥാന സമിതി പിരിച്ചുവിടുകയും പുതിയ സമിതി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഹരിതയുടെ പ്രവർത്തകർക്കും ആത്മാഭിമാനം വലുതാണ്. പാർട്ടിക്ക് പരാതി കൊടുത്ത് 50 ദിവസത്തിന് ശേഷമാണ് വനിതാ കമ്മീഷനെ സമീപിച്ചത്. പരാതി മെയിലിൽ തന്നെ അയച്ച് നേതൃത്വത്തെ അറിയിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടിക്കടക്കം പരാതി നൽകിയിരുന്നു. നേതാക്കളെ നേരിട്ട് സന്ദർശിച്ചും പരാതി അറിയിച്ചു. അടിയന്തര വിഷയമായി പരിഗണിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവരെ കേൾക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായില്ല. ഹരിതയിലെ പെൺകുട്ടികൾ സ്വഭാവ ദൂഷ്യമുള്ളവരാണെന്ന് വരുത്തി തീർക്കാനാണ് ലീഗ് നേതാക്കളുടെ ശ്രമം. പാർട്ടി ജനറൽ സെക്രട്ടറി പി എം എ സലാമിൻ്റെ പ്രതികരണം അവരെ വേദനിപ്പിച്ചു. വനിതാ കമ്മീഷന് പരാതി നൽകിയത് വലിയ കുറ്റമായിട്ടാണ് ലീഗ് നേതൃത്വം പറയുന്നത്. ചാനലിൽ പോയി പ്രശ്നം പരിഹരിച്ചോളാനാണ് നേതാക്കൾ അവർക്ക് നൽകുന്ന ഉപദേശം. പരാതി ഉൾക്കൊള്ളാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. പരാതി വ്യക്തികൾക്കെതിരെയാണ്, പാർട്ടിക്കെതിരെയല്ല. ഏതോ സൈബർ ക്രിമിനലാണ് ഹരിതയെ നിയന്ത്രിക്കുന്നതെന്നും അയാൾക്കെതിരെ നടപടിയെടുത്താൽ ഹരിതയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളും പുറത്താകുമെന്നും നവാസ് അതേ യോഗത്തിൽ പറഞ്ഞിരുന്നു. കുറച്ച് നാളുകളായി ഹരിതയ്ക്കെതിരെ എം എസ് എഫിലെ ചില ഭാരവാഹികൾ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയായിരുന്നു. പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഫെമിനിസം വളർത്തുന്നു, സമുദായത്തിനെതിരെ നിലപാടെടുക്കുന്നു തുടങ്ങിയ കള്ള പ്രചരണങ്ങൾ അവർ നടത്തി. സി എച്ച് മുഹമ്മദ് ബോയയുടെ ആദർശങ്ങൾ പിന്തുടരുന്ന തങ്ങൾ പുരുഷാധിപത്യ മനോഭാവത്തിനെതിരെയാണ് പോരാടുന്നതെന്നാണ് ഹരിത മുൻ ഭാരവാഹികൾ പറയുന്നത്. ഇതിനിടെ ഹരിത മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നസ്മ തബ്ഷീറ കോഴിക്കോട് കോടതിയിൽ രഹസ്യം മൊഴി നൽകി. കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1-ാം ക്ലാസ് കോടതിയിലെത്തിയാണ് ജഡ്ജിക്ക് മുൻപാകെ രഹസ്യമൊഴി നൽകിയത്. എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെതിരെ പരാതി നൽകിയ 9 പേരിൽ ഒരാളാണ് നസ്മ